കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ മന്ദഗതിയിൽ. സിഗ്നൽ ലഭിച്ചതായി അർജുന്റെ ബന്ധുക്കൾ അറിയിച്ചു. യന്ത്രഭാഗങ്ങളുടെ സിഗ്നൽ ആകാമെന്ന നിഗമനം. കേന്ദ്രമന്ത്രി ശ്രീ കുമാരസ്വാമി അപകടസ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഇതിനിടയിൽ ലോറി ഉടമ മനാഫിന് കർണാടക പോലീസിന്റെ മർദ്ദനമേറ്റു. മുൻ സൈനികൻ രഞ്ജിത്തിനെ കടത്തിവിടാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് മർദ്ദനമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി കർണാടക ഷിരൂരിൽ നിന്നും കെ ജെ ശ്രീജിത്ത് ചേർന്നുണ്ട്. ശ്രീജിത്ത്, നിർണായകമായ പരിശോധന റഡാർ ഉപയോഗിച്ച് നടക്കുകയാണ്. നിർണായക വിവരങ്ങളും ലഭിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തായാലും കുറച്ചു മുമ്പ് അത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചിരുന്നു, അതിന്റെ ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞെന്ന്. എന്നാൽ അല്പസമയം മുമ്പ് ഈ ദൗത്യത്തിൽ പങ്കാളിയായ രഞ്ജിത്ത് പുറത്തു വന്നിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ രഞ്ജിത്ത് ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും അതോടൊപ്പം തന്നെ GPS ഉള്ള സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ രഞ്ജിത്ത് ശ്രമിച്ചിട്ടുണ്ട്. മുൻപ് രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് ഇതിന് അല്പസമയം മുൻപ് വരെ ഈ 4 ദിവസവുമായി ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് ഈ GPRS ഉണ്ടായിരുന്ന സ്ഥലത്തല്ല പരിശോധന, മറിച്ച് അതിനെ ചുറ്റുപാടുമായിരുന്നു ഈ പരിശോധന നടന്നുകൊണ്ടിരുന്നത്. പ്രധാനമായി ഈ റോഡിൽ നിന്നും മണ്ണു മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ കർണാടകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഈ 3 മണിയോടെ തന്നെ രഞ്ജിത്ത് മുൻപ് ഒരു മുൻ സൈനികനാണ്, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഉത്തരാഖണ്ഡിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്ന അവസരത്തിലും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും എല്ലാം ഓടിയെത്തുന്ന രഞ്ജിത്ത് മലയാളിയാണ്. അദ്ദേഹമായിരുന്നു 3 മണിയോടെ ഈ പ്രദേശത്തെത്തി. നിലവിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അല്പസമയം മുൻപ്, മിനിറ്റുകൾക്ക് മുൻപ് തന്നെ ഇത്തരം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ആ സ്ഥലത്തും ഈ ഇത്രയും നാളും ഈ കർണാടകയുടെ ഭാഗത്തു നിന്നും തെറ്റായ പരിശോധനയാണ് ഉണ്ടായത്. എന്തായാലും തന്റെ അനുഭവം അവർക്ക് പങ്കുവച്ചിട്ടുണ്ട്. താൻ പല മേഖലയിലും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ GPS കണ്ടെത്തിയ സ്ഥലം നിലവിൽ ഈ റോഡിന് മധ്യഭാഗത്താണ്. ആ സ്ഥലത്തേക്ക് ഇനിയും മുകളിൽ നിന്നും താഴേക്ക് ഇനിയും 20 അടിയിലധികം മണ്ണ് മാറ്റിയാൽ മാത്രമേ ഈ GPS കണ്ടെത്തിയ സ്ഥലത്തെത്താൻ കഴിയൂ. നിലവിൽ മുൻപ് ഈ സ്ഥലത്തേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ഭയപ്പാട് ഈ കർണാടക ദൗത്യ സംഘത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ രഞ്ജിത്ത് വന്നതിന് ശേഷം രഞ്ജിത്തിന്റെ ഈ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് നിലവിൽ റഡാർ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിലാണ് ഈ GPRSന്റെ സിഗ്നൽ കിട്ടിയതായുള്ള പുറത്തു വരുന്നത്. പക്ഷെ രഞ്ജിത്ത് പറയുന്നത് ആ GPRS ആണ് എന്തായാലും റഡാറിന്റെ ഭാഗങ്ങളല്ലെന്നും രഞ്ജിത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.